اللهم بارك لنا في جميع امورنا، اللهم بارك لنا في اموالنا وفي اولادنا يا رب العالمين. ربنا آتنا خير الدنيا وخير الاخره واصرف عنا شر الدنيا وشر الاخره. اللهم الف بين قلوبنا كما الفت بين عبادك الصالحين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم لك الحمد كما هديتنا للإسلام وجعلتنا خير أمة أخرجت للناس، وأرسلت إلينا أفضل رسل، وأنزلت إلينا خير كتبك، وشرعت لنا أفضل شرائع دينك، وعلمتنا الحكمة والقرآن. اللهم لك الحمد كثيرا كما تنعم كثيرا، ولك الشكر كثيرا كما تهب كثيرا. لا إله إلا الله رب الأرباب مسبب الأسباب، ولا نزل جبروته الشدائد الصلاب. اللهم فصل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا وحبيبنا محمد، أفضل أنبيائك وأكرم أصفيائك وإمام المتقين وخاتم النبيين ورسول رب المشرقين والمغربين، صلاة وسلاما دائمين متلازمين إلى يوم الدين. الصلاة والسلام عليك يا سيدنا يا رسول الله، قد بلغت الرسالة وأديت الأمانة ونصحت الأمة، فجزاك الله عنا خير ما جزى به نبيا عن أمته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الذي ذرأكم في الأرض وإليه تحشرون، ويقولون متى هذا الوعد إن كنتم صادقين. قل إنما العلم عند الله وإنما أنا نذير مبين. فلما رأوه زلفة سيئت وجوه الذين كفروا، وقيل هذا الذي كنتم به تدعون. قل أرأيتم إن أهلكني الله ومن معي أو رحمنا، فمن يجير الكافرين من عذاب أليم. قل هو الرحمن آمنا به وعليه توكلنا، فستعلمون من هو في ضلال مبين. قل أرأيتم إن أصبح ماؤكم غورا، فمن يأتيكم بماء معين. بارك الله، بارك الله لنا ولكم بالقرآن العظيم، وعصمنا وإياكم برحمته من الشيطان الرجيم، وجعلنا وإياكم ممن يتلون آياته آناء الليل وأطراف النهار برحمتك يا أرحم الراحمين. سماترني يا رايا سليمان حاجي يبدأ سنه درايا كارنا ونما എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഡോക്ടർ ഹാരിസ് ഉദവി തുടങ്ങിയവർ എത്തിച്ചേർന്ന ജ്യേഷ്ഠ അനുജ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മെ ഈ വിജ്ഞാന സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയ പോലെ നാളെ നമ്മുടെ മാതാപിതാക്കളോടുകൂടെ ഭാര്യ സന്താനങ്ങളോടുകൂടെ നമ്മോട് കടപ്പെട്ട മുഅ്മിനീങ്ങളോടുകൂടെ
നമ്മുടെ നേതാവ് കരളിന്റെ കരളായ മുഹമ്മദ് മുസ്തഫ സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി തങ്ങളൊന്നിച്ച് ജന്നാത്തുൽ ഫിർദൌസിൽ അവലയിലും അള്ളാഹു നമ്മെ ഇതുപോലെ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹുമ്മ ആമീൻ. നമ്മുടെ ഈ വിജ്ഞാന സദസ്സ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ ഖുർആൻ പഠനത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദുന്യവിയും ഉഖ്രവിയുമായ സകല ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. ഇവിടുന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ റഹ്മത്തിന്റെ മലക്കുകൾ ഭൂമൂമുറയിലേക്കും നിങ്ങൾ പിരിഞ്ഞു പോയിക്കോളൂ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു, നിങ്ങളെ അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ വിഭാഗത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ കബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മളും മരിച്ചു പോയാൽ നമ്മുടെ കബറിൽ ഈ ഖുർആന്റെ പ്രകാശം അള്ളാഹു വർഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഈ വീട്ടിലും നമ്മുടെ വീടുകളിലും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. സഹോദര സഹോദരിമാരെ, സൂറത്തുൽ മുൽക്കാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 23-ാമത്തെ സൂക്തം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 24-ാമത്തെ ആയത്താണ്. ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് റബ്ബിങ്കലേക്ക് അള്ളാഹുവിലേക്ക് സൂറത്ത് മുൽക്കിലൂടെ ഖുർആൻ നമ്മെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, അഫമൻ യംഷി മുഖിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംഷി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലകും സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. ആ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ഏത് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ സൃഷ്ടിച്ച, ഏഴു ആകാശങ്ങളെ സൃഷ്ടിച്ച, ഈ ഭൂമിയെ സൃഷ്ടിച്ച, ഇവയൊക്കെ പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. ഖുൽ ഹുവല്ലദീ അൻശഅകും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. വജഅല ലകും സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. ആ റബ്ബ് സുബ്ഹാനഹു വതആലയാണ് നിങ്ങൾക്ക് ചെവി കേൾവി പ്രദാനം ചെയ്തത്, കാഴ്ച പ്രദാനം ചെയ്തത്, നിങ്ങൾക്ക് ഹൃദയം പ്രദാനം ചെയ്തത്, എല്ലാം നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത് ആ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. പക്ഷേ ഖലീലം മാ തശ്കുറൂൻ, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ആ റബ്ബിന് നന്ദി ചെയ്യുന്നുള്ളൂ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇനി ചോദിക്കുകയാണ് വീണ്ടും റസൂലെ, താങ്കൾ പറയുക, ഹുവൽ ലദീ ദറഅകും ഫിൽ അർദി വ ഇലൈഹി തുഹ്ഷറൂൻ. ആ റബ്ബ് തന്നെയാണ്, ആ റബ്ബുൽ ഇസ്സത്തി തന്നെയാണ് നിങ്ങളെ പടച്ച്, നിങ്ങളെ സൃഷ്ടിച്ച്, നിങ്ങളെ ഭൂമിയിൽ അധികരിപ്പിച്ചത്. ഖുൽ ഹുവൽ ലദീ ദറഅകും ഫിൽ അർദി വ ഇലൈഹി തുഹ്ഷറൂൻ. ഇവിടെ നിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അവനിലേക്ക് തന്നെയാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. നമ്മുടെ സൃഷ്ടിപ്പ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഖലഖകും മിൻ ത്വീൻ, കളിമണ്ണിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചത്. അതിനുശേഷം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാരിയിൽ നിന്നാണ് നമ്മുടെ ഉമ്മ ഹവ്വ റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുന്നത്. പിന്നെ ആദമിൽ നിന്ന് ഹവ്വയിൽ നിന്ന് റളിയല്ലാഹു തആല അൻഹുമ അലൈഹി മസ്സലാത്തു വസ്സലാം അവരിൽ നിന്നാണ് നമ്മയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുന്നത്. വലിയൊരു ദൃഷ്ടാന്തമാണിത്. ഇവിടെ എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾ നോക്കു നോക്കൂ, ഒരു മാതാവ്, ഒരു പിതാവ്, ആ മാതാവിന്റെ പിതാവിന്റെ സന്തതികൾ ഇന്ന് എത്ര കോടാന കോടിയാണ് ഭൂമിയിൽ വ്യാപിച്ച് കിടക്കുന്നത്. എവിടെയൊക്കെ കിടക്കുന്നു? 7 ഭൂഖണ്ഡങ്ങളിലായിട്ട്, എത്രയോ രാഷ്ട്രങ്ങളിലായിട്ട് ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുകയാണ്. ഈ അത്ഭുതം നിങ്ങൾ നോട്ടു നോക്കിയേ. ഇവരൊക്കെ, നമ്മളൊക്കെ ഒരു മാതാവിന്റെ, ഹവ്വയുടെ റളിയല്ലാഹു തആല അൻഹ, ആദമിന്റെ അലൈഹി സ്വലാത്തു വസ്സലാം മക്കളാണ്. നിങ്ങൾ ഓർത്തു നോക്കിയോ, നമ്മൾ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോ മലപ്പുറം ജില്ലക്കാരായ ഞാനും
തൃശൂർ ജില്ലക്കാരനായ ബഹുമാനനായ ബഷീർക്കെ കാണുമ്പോ അവരും സുലൈമാനാജിയൊക്കെ കാണുമ്പോ ഞാൻ പലപ്പോഴും പറയാറുണ്ട് മലപ്പുറം ജില്ലക്കാരുടെ ഒരു ക്യാരക്ടർ തൃശൂർ ജില്ലക്കാരുടെ ഒരു ക്യാരക്ടർ ഇനി കാസർഗോഡ് ജില്ല അങ്ങോട്ട് പോയാൽ അവരുടെ പ്രത്യേക ക്യാരക്ടർ എല്ലാവരും വ്യത്യസ്തരാണല്ലേ എല്ലാവരും വ്യത്യസ്തർ ഞാൻ തുടങ്ങേണ്ടിയിരുന്നത് ഒരു വീട്ടിലെ സഹോദരന്മാരിൽ നിന്നും സഹോദരിമാരിൽ നിന്നുമായിരുന്നു അവിടുന്ന് തുടങ്ങിയാൽ പിന്നെ ദീർഘിച്ചു പോകുമെന്ന് വിചാരിച്ചാൽ ജില്ലാടിസ്ഥാനത്തിൽ തുടങ്ങിയത് നമ്മൾ പറയാറുണ്ട് അയാൾ മലപ്പുറത്തേറിനാണ് വലിയ ജാടൊന്നും ഉണ്ടാവില്ല കുഴപ്പമില്ല ഇനിയിപ്പോ കാസർഗോട്ടിനെ കുറിച്ച് എന്താ പറയാ നിങ്ങൾക്കറിയാലോ ഞാൻ അഭിപ്രായം പറയുന്നില്ല ഒരുപാട് പോസിറ്റീവ്നെസ് ഇവർക്കൊക്കെ ഉണ്ട് അല്ലെ അതേസമയം കുറെ നെഗറ്റീവ്സ് ഉണ്ട് അപ്പൊ നമ്മളിപ്പോ ഒരു ബിസിനസ് ഡീലിംഗ് ഉറപ്പിക്കുകയാണെങ്കിൽ തന്നെ കാസർഗോട്ടുകാരനാണ് ആദ്യത്തെ ചിന്ത അവിടെ തുടങ്ങി അല്ല ഇയാള് മലപ്പുറത്തുകാരനാണ് തൃശൂർക്കാരനാണ് അപ്പൊ എങ്ങനെയാണ് എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടത് എന്തൊക്കെ ആർട്ടിക്കിൾസാണ് അതിൽ ചേർക്കേണ്ടത് അവിടെ തുടങ്ങാണ് നമ്മുടെ ചിന്ത അല്ലേ ഇനി അങ്ങോട്ട് നോക്കൂ നിങ്ങൾ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ ജില്ല കഴിഞ്ഞു സംസ്ഥാനങ്ങൾ ആലോചിച്ച് നോക്കൂ എത്ര സംസ്ഥാനങ്ങളാണ് നമ്മുടെ നാടായ ഇന്ത്യയിൽ ഇനി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കോണുകളിൽ വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ് വഖ്തിലാഫു അൽസിനതികും വൽബാനികും ഇന്ന ഫീ ദാലിക ലആയാതിൽ ആലമീൻ ومن آياته الله من ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഖൽഖു സമാവാതി വൽ അർദ് ഈ അണ്ഡകടാഹാരായ ആകാശത്തിന്റെ സൃഷ്ടിപ്പ് ഈ ഭൂമിയുടെ സൃഷ്ടിപ്പ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم നിങ്ങളുടെ നിറങ്ങൾ അല്ലാഹു വ്യത്യസ്തമാക്കി നിങ്ങളുടെ സ്വഭാവങ്ങളെ അല്ലാഹു വ്യത്യസ്തമാക്കി നിങ്ങളുടെ പ്രകൃതങ്ങളെ അല്ലാഹു വ്യത്യസ്തമാക്കി നിങ്ങളുടെ നിറങ്ങളെ അല്ലാഹു വ്യത്യസ്തമാക്കി ഇതൊക്കെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഇന്ന ഫീ ദാലിക ലആയാതിൽ ആലിമീൻ പണ്ഡിതന്മാർക്ക് പഠിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ടെന്ന് ഖുർആൻ നിങ്ങൾ ആലോചിച്ചു ഇന്ത്യക്കാരായ നമ്മൾ കുറച്ചുകൂടെ വിശാലമായിട്ട് ആലോചിച്ചാല് ഇന്ത്യക്കാരായ നമ്മൾ ആഫ്രിക്കക്കാരനായ ഒരു സഹോദരൻ എത്ര വ്യത്യസ്തരാണല്ലേ എത്ര വ്യത്യസ്തരാണ് ഒരുപാട് സ്വഭാവങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തരാണ് ഇനി യൂറോപ്യൻസിനെ എടുത്ത് നോക്കൂ എത്ര വ്യത്യസ്തരാണ് പക്ഷേ നമ്മളൊക്കെ ആ ആദമിന്റെ ആ ഹവ്വയുടെ അലൈഹിസ്സലാത്തു വസ്സലാം മക്കളാണ് അവരാഫ്രിക്കയിൽ ജീവിക്കുന്നു നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നു ഈ വ്യത്യാസമേ ഉള്ളൂ ആ ക്യാരക്ടർ നിങ്ങൾ ഓർത്ത് നോക്കി ആഫ്രിക്കക്കാരൊക്കെ പൊതുവെ നിഷ്കളങ്കരാണ് ഒരു കാര്യം ചെയ്യുമ്പോ അതിന് മാക്സിമം ചെയ്യാം എന്നത് ആഫ്രിക്കക്കാരുടെ സ്വഭാവമാണ് അവരിൽ അധികം ആളുകളും അത്ര ഗുണകരമായ ഒരു ക്യാരക്ടർ ആയിരിക്കില്ല എങ്കിലും അതിലും മാക്സിമം ആയിരിക്കും ഞാന് കഴിഞ്ഞ പ്രാവശ്യം ഉംറക്ക് പോയപ്പോ നമ്മളിവിടെ കറുപ്പന്മാരെ കാണുമ്പോ വേറെന്തോ ഒരു ദൃഷ്ടിയോടെയാണ് പലരും അവരെ കാണാറുള്ളത് ഉംറക്ക് പോയപ്പോ റമദാനിൽ രണ്ടു വർഷം മുമ്പാണ് കഅബയുടെ തൊട്ടടുത്തുള്ള സ്വപ്നത്തിൽ ഒരു 3-4 ആഫ്രിക്കക്കാർ നൈജീരിയക്കാരുണ്ട് ആ കൂട്ടത്തിൽ കെനിയക്കാരുണ്ട് ഏത് ഭക്തന് വന്നാലും ഇവരവിടെ ഉണ്ടാവും ഒരു മുസല്ലിയായിട്ട് അവര് വളരെ കുറഞ്ഞ നേരം മാത്രമേ ചിലപ്പോൾ ബാത്റൂമിൽ പോകാനോ പൊതു കൊടുക്കാനോ പോകും അവിടെ ഉണ്ടാവും 24 മണിക്കൂർ അവിടെ ഉണ്ടാവും അപ്പൊ ഞാൻ പലരോടും സംസാരിച്ചു അന്ന് സംസാരിച്ച പല കാര്യങ്ങളിൽ പെട്ട ഒന്ന് മൗലവികളെ കുറിച്ച് തറാവീഹിന്റെ എണ്ണത്തെ കുറിച്ച് നമ്മുടെ സുന്നികൾ കേരളത്തിൽ ചെയ്തു വരുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോ അവരൊക്കെ പറഞ്ഞു ഞങ്ങളെ നാട്ടിലും ഇതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പൊ കുറെ അവർ പറഞ്ഞ അതേ വേർഡ് പറയാണ് ഇപ്പൊ കുറെ വലിയ താടിക്കാർ വന്നിട്ടുണ്ട് അവര് വന്നപ്പോ ഞങ്ങളെ നാട്ടിൽ ഇതിനെയൊക്കെ എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ഈ മൗലവും ഈ സ്വലാത്തും ആര്യ സ്വലാത്തൊക്കെ പറഞ്ഞു അവർ ചൊല്ലാറുണ്ട് ചുരുക്കി പറഞ്ഞാറ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോ
എല്ലാ വക്തിനും ജമാഅത്തിന് കഅബയുടെ പരിശുദ്ധമായ വാതിലിന്റെ തൊട്ട് മുമ്പിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിസ എടുത്തിട്ടാണ് സൗദിയിൽ ഈ സഹോദരന്മാർ താമസിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അപ്പൊ ഏത് ചെയ്യുകയാണെങ്കിലും അതിന്റെ മാക്സിമം ചെയ്യുക. ഇനിയിപ്പോ ഒരു അടിപിടിയോ അല്ലെങ്കിൽ പിടിച്ചു പറയോ കളവൊക്കെ ആണെങ്കിൽ മാക്സിമം ചെറിയതിനൊന്നും അവർ നിൽക്കൂല, ചെറിയതിനൊന്നും നിൽക്കൂല. ഒരു ബാങ്കിന്റെ ഒരു കവർച്ച ഞാൻ നോക്കാം, എവിടെ ഞാൻ പറയാം. അപ്പോ ബാങ്കിലെ ക്യാഷ് ബോക്സിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് മില്യൺസ് ഉണ്ട്, നാലഞ്ചു പേര് വന്നിട്ട് പറയാം വലിയ സാത്തൂർ നിറവി പറയുന്ന വലിയ കത്തിയുള്ള അവരെ കയ്യിൽ എടുത്തിട്ട് പറഞ്ഞു 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 ഇത് നിന്റെതല്ല, ഇത് ബാങ്കിന്റെ ഹറാമിന്റെ സ്വത്ത പറയാം, ഇത് തന്നെ നീ ജീവനായിട്ട് പോയി പോയി അല്ല തരാൻ മനസ്സില്ലേ അന്ന കശാപ്പി ഈ പാവം ഇന്ത്യക്കാരും കാണും. അല്ലെങ്കിൽ അവർ ചെയ്യുന്നേ ചെയ്യും, അതിന്റെ മാക്സിമം. നേരെ മറിച്ച് ഇന്ത്യക്കാരായ നമ്മളെ ഓരോരുത്തരാൾക്ക് എത്ര വലിയ ക്രിമിനൽ ആയാലും ശരി ധൈര്യം കുറവായിരിക്കും അല്ലെ, വളരെ റയറായിട്ടുണ്ടാവും ആളുകൾ, എങ്കിലും മൊത്തത്തിൽ ധൈര്യം കുറവായിരിക്കും. നാം പറഞ്ഞു വരുന്നത് അപ്പൊ ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ വ്യത്യസ്ത ദിക്കുകളിൽ വ്യത്യസ്ത ക്യാരക്ടറുകളിൽ സ്വഭാവങ്ങളിൽ പ്രകൃതിയിൽ പ്രകൃതത്തിൽ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ ഒരു മാതാവിന്റെ ഒരു പിതാവിന്റെ സന്താനങ്ങളാണ്. ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين. في الله سبحانه وتعالى نمي سرطيك نمي فريبارك نمي فريبارك إذ الله عند ولي القدرة ഇത് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. അതിലൂടെ റബ്ബിങ്കലേക്ക് ചെന്നെത്തണം, റബ്ബിങ്കലേക്ക് അടുക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. ആ റബ്ബിങ്കലേക്കാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടാൻ പോകുന്നത്. ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. ഇതൊക്കെ പറയുമ്പോ ഖുറൈശികൾ അല്ലെങ്കിൽ മുശ്രിഖീങ്ങൾ സത്യനിഷേധികൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അവർ പറയുന്നു അല്ലെങ്കിൽ അവർ ചോദിക്കുന്നു, നീ കുറെ കാലായല്ലോ ഇങ്ങനെ അല്ലാഹുവിനെ ഒരുമിച്ച് കൂട്ടും, ഖിയാമത്തു നാൾ ഉണ്ടാകും എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് എപ്പോഴാണ് ഈ വാഗ്ദത്തം പാലിക്കപ്പെടാൻ പോകുന്നത്, എന്നാണ് ഈ ഖിയാമത്തു നാൾ ഉണ്ടാവുക, എന്നാണ് ഈ മഹ്ശർ ഉണ്ടാവുക എന്ന് അതിങ്ങോട്ട് വന്നോട്ട് ഞങ്ങളൊന്ന് കാണട്ടെ. ويقولون متى هذا الوعد ان كنتم صادقين. ഇതേ ആയത്ത് നമ്മൾ അറിയുന്ന വേറൊരു സൂറത്തിലുണ്ട്, എവിടെയാണ്? യാസീൻ അല്ലേ. അപ്പൊ ഇത് പല തവണ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒക്കെ സമൂഹം ചോദിച്ച ഒരു ചോദ്യമാണ്, റസൂലേ താങ്കൾ പറയണം, റസൂലേ താങ്കൾ പറയുക, ഖിയാമത്ത് നാള് എന്നാണ് സംഭവിക്കുക എന്നതിനെ കുറിച്ചുള്ള വിജ്ഞാനം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഞാനൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. ആ ഖിയാമത്ത് നാൾ ഉണ്ടാകും, മഹ്ശറയുണ്ടാകും. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയും തിന്മയും രേഖപ്പെടുത്തിയ കിതാബുകൾ കൈമാറും. ഇതൊക്കെ വരാൻ പോകുന്നുണ്ട്, സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ പറയാനുള്ള ഒരു മുന്നറിയിപ്പുകാരനാണ് ഞാൻ. ഖിയാമത്ത് നാൾ فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون
അവർ ചോദിക്കുകയാണ്, എന്നാണ് ഖിയാമത്ത് നാൾ ഉണ്ടാകുക, എന്നാണ് മഹ്ശറ ഉണ്ടാകുക? മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഒരുപാട് കാലമായി പറയാൻ തുടങ്ങിയിട്ട് ഖിയാമത്ത് നാളിനെ കുറിച്ച്, എങ്കിൽ അതൊന്ന് വന്നോട്ടെ, ഞങ്ങളൊന്ന് കണ്ടോട്ടെ. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അത് കണ്ടുകഴിഞ്ഞാൽ അവരുടെ മുഖം അവര് വിവർണമായി പോകും. ഇതായിരുന്നു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടത്, ആ ഖിയാമത്ത് നാളാണ്, ആ അന്ത്യനാളാണ് ഈ സമാഗതമായിരിക്കുന്നത് എന്ന് പറയപ്പെടും. ഇവിടെ ചോദിച്ചു, ചോദ്യത്തെ കുറിച്ച് പിന്നൊന്നും പറഞ്ഞില്ല. വയഖൂലൂന മതാ ഹാദൽ വഅദ് ഇൻ കുന്തും സാദിഖീൻ, മുഹമ്മദേ നീ സത്യം പറയുകയാണെങ്കിൽ എന്നാണ് ഈ ഖിയാമത്ത് നാൾ സംഭവിക്കുക? ഖുർആൻ അതേ കുറിച്ച് പിന്നെ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് നേരെ പറഞ്ഞു, പെട്ടെന്നിതെന്ന് കാണുമ്പോ അവര് ആകെ വിവർണമായി പോകും. ഖിയാമത്ത് നാളിന്റെ അവസ്ഥ അങ്ങനെയാണ്, വളരെ പെട്ടെന്നായിരിക്കും ഇത് സംഭവിക്കുക. അതിന്റെ ചെറിയ അടയാളങ്ങൾ ഉണ്ടാകും, വലിയ അടയാളങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നായി സംഭവിക്കാം. എന്നാൽ എന്നാണ് സംഭവിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഒരു മലക്കിനും അറിയില്ല. ആരാണ് സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന മലക്കാരാണ്? ഇസ്റാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആണല്ലേ. ആരാണ് ഊത് പിടിക്കുന്ന മലക്ക്? ഇസ്റാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് കാഹളത്തിൽ ഊതാൻ ഇങ്ങനെ കാത്തിരിക്കാൻ, ഇങ്ങനെ ഇന്നും കാത്തിരിക്കാൻ, ഇപ്പോഴും കാത്തിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഓർഡർ. ഇങ്ങനെ കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്റാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇസ്റാഫിലിനെ പോലും അറിയില്ല എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന്. إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. അഞ്ച് കാര്യങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഒരു മലക്കിനും അറിയില്ല, ഒരു പ്രവാചകനും അറിയില്ല, അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതേതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യമായിട്ട് ഖുർആൻ എണ്ണിയത്? ഖിയാമത്ത് നാൾ എന്നാണ് സംഭവിക്കുക എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ, മറ്റാർക്കും അറിയില്ല. ഖിയാമത്ത് നാൾ എന്നാണ്, എപ്പോഴാണ് എന്ന് വളരെ കണിശമായ വിജ്ഞാനം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. നമുക്ക് ചെറിയ അടയാളങ്ങൾ കഴിഞ്ഞു, വലിയ ദൃഷ്ടാന്തങ്ങൾ വന്നു. ഇത് കഴിഞ്ഞാല് ഏകദേശം അടുക്കാനായിട്ടുണ്ട് എന്ന് വിജ്ഞാനം ഉണ്ട് എന്നല്ലാതെ എന്നാണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. വയസ്സറൂനക, റസൂലെ താങ്കളോട് ഖുറൈശികൾ ചോദിക്കും, അല്ലെങ്കിൽ സത്യനിഷേധികൾ ചോദിക്കും, അനിസ്സാഹ അയ്യാന മുർസാഹ, എന്നാണ് മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോകുന്നത്? പക്ഷേ ഫീമ അൻത മിൻ ദിക്റാഹ, അത് പറയാൻ താങ്കളാരുമല്ലല്ലോ, താങ്കൾക്കതേ കുറിച്ച് അറിയില്ലല്ലോ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇലാ റബ്ബിക മുൻതഹാഹ, അതിന്റെ കാര്യങ്ങളൊക്കെ താങ്കൾ റബ്ബിങ്കലേക്ക് മടക്കി മടങ്ങുന്നതാണ്. മടക്കിക്കോളൂ പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനെ പോലും അറിയില്ല എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് അല്ലാഹു മാത്രമാണ് അറിയുന്നത്. അത് സംഭവിക്കാൻ പോകുമ്പോ വളരെ പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക. യാ അയ്യുഹൻ നാസു ഇത്തഖൂ റബ്ബകും ഇന്ന സൽസലത സാഅതി ശൈഉൻ അദീം യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർദിഅതിൻ അമ്മാ അർദഅത് വതറഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ വതറ നാസ സുകാര വമാ ഹും ബിസുകാര വലാകിൻ അദാബ അല്ലാഹി ശദീദ്.
ഖുർആൻ സൂറത്ത് ഹജ്ജിന്റെ ആദ്യത്തെ സൂക്തത്തിൽ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇവിടെ ഖുർആൻ പറയുന്നത് മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ എന്നല്ല. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ആദമിന്റെ ഹവ്വയുടെ മക്കളെ, മർത്യകുലമേ, മാനവ സന്ധയമേ, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് ഉത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഇന്ന സൽസലത സാഅതി ഷൈഉൻ അദീം, ഖിയാമത്ത് നാളിന്റെ ഇടിടാ പറക്കൽ അത് ഭയാനകമാണ്, ഭയങ്കരമാണ്. ഇന്ന സൽസലത സാഅതി ഷൈഉൻ അദീം യൗമ തറൗനഹ തദ്ഖലു കുല്ലു മുർദിഅതിൻ അമ്മാ അർദഅത്. മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന മാതാവ് കുട്ടിയെ വലിച്ചെറിയുന്ന രംഗം പ്രവാചകരെ, താങ്കൾ ആ രംഗം കാണുകയാണെങ്കിൽ താങ്കൾക്ക് കാണാമായിരുന്നു. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത സാഅതി ഷൈഉൻ അദീം യൗമ തറൗനഹ തദ്ഖലു കുല്ലു മുർദിഅതിൻ അമ്മാ അർദഅത് വതറഉ കുല്ലു ദാതി ഹംലി ഹംലഹ വതറ അന്നാസ സുകാര. ഗർഭിണികളായ ഓരോ സ്ത്രീകളും ഇതിന്റെ ഗാംഭീര്യം കൊണ്ട്, ഇതിന്റെ അട്ടഹാസം കൊണ്ട് ഗർഭം കാണിയിട്ട് പോകും. വതറന്നാസ സുകാര, ജനങ്ങളൊക്കെ കള്ളു കുടിച്ചവരെ പോലെ മത്തായിട്ട് നടക്കുന്നത് താങ്കൾക്ക് കാണാൻ സാധിക്കും. വതറന്നാസ സുകാര സുകാറ, യഥാർത്ഥത്തിൽ അവർ കള്ളു കുടിച്ചവരല്ല, അവർക്ക് മത്ത് ബാധിച്ചിട്ടില്ല. ഖിയാമത്ത് നാള് കണ്ടിട്ട് പേടിച്ചിട്ട് ഭയവിഹ്വരരായി മത്ത് പിടിച്ചവരെ പോലെ നടക്കുകയാണ്. വതറന്നാസ സുകാര സുകാറ ശിക്ഷ ഭയാനകമാണ് കേട്ടോ. ഇതാണ് ഖിയാമത്തുനാൾ. ഖുർആൻ സൂറത്ത് ഹജ്ജിന്റെ ആദ്യത്തെ ആയത്തിലാണ് ഈ പറയുന്നത്. ഇനി സൂറത്ത് നഹലിന്റെ ആദ്യത്തെ ആയത്തിൽ ഖുർആൻ പറയുന്നു, അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലു. അതാ അംറുല്ലാഹ്, ഖിയാമത്ത് നാൾ വന്നു. ഖുർആൻ പറയുന്നത് അതാ അംറുല്ലാഹ്, ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞു. ഫലാ തസ്തഅജിലു, അതുകൊണ്ട് അതിനു വേണ്ടി നിങ്ങൾ ധൃതി പിടിക്കരുത്. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്യുന്നതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധനാണ്. നോക്കൂ നിങ്ങൾ ഖുർആൻ ഇവിടെ പറയുന്നത് അതാ അമ്മുല്ലാ, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞു. ഖുർആന്റെ കാഴ്ചപ്പാടിൽ അത്രയും അടുത്താണ് ഖിയാമത്ത് നാൾ, അത്രയും അടുത്താണ്. അതാ അമ്മുല്ലാ, ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞു എന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കാഹളത്തിൽ അള്ളാഹു ഊതാൻ പറഞ്ഞാൽ ആ വോട്ട് കൊടുത്ത അതേ നിമിഷം ഭൂമിയും ആകാശവും ഈ അണ്ടകടാഹവും ഒക്കെ തരിപ്പണമാകുകയാണ്. പിന്നെ ഒരു ജിലേത് പറയുന്നത് അവിടെയില്ല. നിങ്ങൾ നോക്കൂ, ഇന്ന് പ്രകാശം ഏറ്റവും വേഗതയുള്ള ഒരു സംഭവമാണ് പ്രകാശം. പ്രകാശം സഞ്ചരിക്കുന്നത് പെർ സെക്കൻഡ് 300,000 kilometers ആണ്. 300,000, 300,000 kilometers ആണ് പെർ സെക്കൻഡ് പ്രകാശം ലൈറ്റ് സഞ്ചരിക്കുന്നത്. അതിനേക്കാളും സ്പീഡിൽ ഒരു സംഭവം വന്നാൽ അത് കാണാൻ പറ്റും നമുക്ക്. ഇപ്പോ 300,000 kilometers ഒരു സംഭവം ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട ആധുനിക ശാസ്ത്രം മോഡേൺ സയൻസ് കണ്ടുപിടിച്ച ഒരു റഡാറിനും കണ്ടെത്താൻ സാധ്യമല്ല. ഒരു ഫ്ലൈറ്റ് ഏത് റഡാറ് ഏത് സംവിധാനം ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഫ്ലൈറ്റ് കണക്കല്ലാത്ത സ്പീഡിലാണ് പോയാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. പ്രകാശം 300,000 kilometers ആണ് പെർ സെക്കൻഡ് ആണ് ഒരു സെക്കൻഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കണ്ടുപിടിക്കപ്പെട്ട ഒരു റഡാറിനും ഒരു സംവിധാനത്തിനും ഇതിനെ നിരീക്ഷിക്കാൻ സാധ്യത. ഈ ഭൂമി, നമ്മൾ താമസിക്കുന്ന ഭൂമി ഉണ്ടല്ലോ,
നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി, ഈ ഭൂമിയെ ഒരു സെക്കൻഡ് കൊണ്ട് പ്രകാശം, ഒരു സെക്കൻഡ് കൊണ്ടാണ് പ്രകാശം 7.5 തവണ വരയം വെക്കുന്നു. അതിന് സാധിക്കും പ്രകാശത്തിന്? ഇത്രമാത്രം സ്പീഡാണ് പ്രകാശത്തിന്റെ. അള്ളാഹുവിന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞു അത്രയും സ്പീഡിൽ ഇത് സംഭവിക്കുമെന്നാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഒരു സംവിധാനത്തിനും അതിനെ നിയന്ത്രിക്കാനോ കണ്ടെത്താനോ സാധ്യത. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വളരെ പെട്ടെന്നായിരിക്കും ഇത് സംഭവിക്കുക. ഇമ വെട്ടുന്ന സ്പീഡിലായിരിക്കും ഈ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുക. ഭൂമി, ആകാശം, നക്ഷത്രങ്ങൾ, ഈ അണ്ടക്കടാഹം മുഴുവനും തകർന്ന് തരിക്ഷണമാകുന്നത്, അതിൽ നിന്ന് എത്രയോ നമുക്ക് പറയാൻ പോലും പറ്റാത്ത ഒരു സമയം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുക. അതിന്റെ മുമ്പ്, ഇത് സംഭവിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുഅ്മിനീങ്ങളുടെയും രോഷം പിടിക്കും. മഹാനായ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ തഖൂമു സ്സാഅ വഅലാ ളഹ്റിൽ അർദി മുഅ്മിൻ. മുഅ്മിൻ ഭൂമിയുടെ പുറത്തുണ്ടായിരിക്കെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് മുഅ്മിനീങ്ങളൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. ചില മുഫസ്സിറുകൾ ഇവിടെ പറയുന്നുണ്ട്, വന്നാസിആതി ഗർഖ വന്നാശിതാതി നിഷ്ഖ വസ്സാബിഹാതി സബ്ഹ എന്ന് പറയുന്ന ഈ ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്, ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുമ്പ് മലക്കുകൾ ഒന്നടങ്കം വന്ന് വളരെ സ്പീഡിൽ ലോകത്താകെ കറങ്ങിയിട്ട്, അവിടെ അസ്റാഈലാണല്ലോ സാധാരണ റൂഹ പിടിക്കുന്ന മലക്കുകളെ, അസ്റാഈലല്ലേ, അസ്റാഈലിന്റെ ടീമുമാണ് റൂഹ പിടിക്കുന്ന മലക്കുകൾ. അന്ന് അങ്ങനെയല്ല. ചില മുഫസ്സിറുകൾ ഇവിടെ പറയുന്നത് എന്ന് പറയുന്ന ഈ ആയത്തുകൾ പറയുന്നത് സൂചിപ്പിക്കുന്നത്, ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുമ്പ് എല്ലാ മലക്കുകളും ഒരേ ഡ്യൂട്ടിയിൽ മുഴുകുകയാണ്. നാം ജോലി എന്താണ്? മുഅ്മിനീങ്ങളുടെ, എല്ലാ മുഅ്മിനീങ്ങളുടെയും റൂഹ പിടിക്കും. അങ്ങനെ മുഅ്മിനീങ്ങളൊക്കെ മരിച്ചു പോകും. അതിനുശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കാഹളത്തിൽ ഊതാൻ പറയുന്നത്. അങ്ങനെ ഊതിക്കഴിഞ്ഞാൽ ഭൂമിയും ആകാശങ്ങളും ഈ അണ്ടക്കടാഹമാകെ തരിപ്പണമാകുകയാണ്. വനുഫിഖ ഫിസ്സൂർ ഫസഈഖ മൻ സമാവാതി വൽ അർദി ഇല്ലാ മൻ ശാ അല്ലാഹ്. വനുഫിഖ ഫിസ്സൂർ കാഹളത്തിൽ ഊതപ്പെട്ടാൽ ആകാശ ഭൂമികളിൽ ഉള്ള ഈ അണ്ടക്കടാഹത്തിൽ ഉള്ള എല്ലാവരും നശിച്ചു കഴിഞ്ഞു. ഇല്ലാ മൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ ഒഴികെ. അതാരാണ് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ചോദിക്കും, എത്രയും ഇസ്രാഫീലിനോട് അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്രാഫീലെ ഇനി ആരാണ് ബാക്കിയുള്ളത്? അപ്പോഴാണ് എല്ലാം നശിച്ചു കഴിഞ്ഞൊരു ഘട്ടത്തിൽ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, അന്ത വ അന യാ റബ്ബി, റബ്ബേ നീയും ഞാനും മാത്രമേ ബാക്കിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഇസ്രാഫീലും മരിച്ചു വീഴുകയാണ്. എല്ലാവരും നശിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഓർത്തു നോക്കിയേ, എല്ലാവരും നശിച്ചു കഴിഞ്ഞു. ഈ ഭൂമി, ആകാശം, നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ എല്ലാം നശിച്ചു കഴിഞ്ഞു. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കം എല്ലാവരും നശിച്ചു കഴിഞ്ഞ ഒരു രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ഇസ്സത്തായ റബ്ബ് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പുനർജന്മം കൊടുക്കുകയാണ്. തുമ്മ നുഫിഖ ഫീഹി ഉഖ്രാ ഫഇദാ ഹും ഖിയാമുന യൻദുറൂൻ. രണ്ടാമതും ഓതുമ്പോ എല്ലാവരും ഭൂമിയിൽ നിന്ന്, ആകാശങ്ങളിൽ നിന്ന് എല്ലാവരും എണീക്കാൻ തുടങ്ങുകയാണ്. എല്ലാവരും എണീറ്റ് ആദ്യമായി പ്രവാചകന്മാർ, മുർസലീങ്ങൾ, പ്രവാചകന്മാർ ഇങ്ങനെ ഈ ഓർഡർ അനുസരിച്ച് ഓരോരുത്തരും എണീക്കണം, ഓരോരുത്തരും എണീക്കാം. അങ്ങനെ മഹ്ഷറിലേക്ക് വിളിക്കപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമ്മെ ചോദ്യം ചെയ്യുകയാണ്,
നിങ്ങൾ ഓർത്തു നോക്കി ആ രംഗം എല്ലാം നശിച്ചു കഴിഞ്ഞു. പിന്നെ ഈ അന്തരീക്ഷം എന്ന് പറയുന്ന ഒരു സംഭവം പോലും അവിടെയില്ല. അതൊക്കെ കഴിഞ്ഞ് രണ്ടാമതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ജീവിപ്പിക്കുന്നു, മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നു. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഹുവല്ലദീ ദറഅകും ഫിൽ അർദ് വഇലൈഹി തുഹ്ഷറൂൻ. ഈ മരണം കഴിഞ്ഞ് രണ്ടാമതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ രംഗം, അത് നമുക്ക് ഇന്ന് ഓർമ്മയുണ്ടെങ്കിൽ അന്ന് നാം ദുഃഖിക്കേണ്ടി വരില്ല. അത് ഓർക്കാനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അതാണ് നമ്മൾ ആത്യാന്തിക ലക്ഷ്യം, അത് ഓർക്കുക. അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മോട് ചോദിക്കുകയാണ്. മഹാനായ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ ഒരാളുടെ കാലങ്ങോട്ട് എടുത്തു വെക്കാൻ അള്ളാഹു സമ്മതിക്കൂല. നിങ്ങൾ ഓർത്തു നോക്കേ, ആരാണ് സമ്മതിക്കാത്തത്? നമ്മുടെ മാനേജർ അല്ല, പോലീസുകാരനല്ല, സി ഐ അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ഇസ്സതായ മാലിക്കുൽ മുലൂകായ റബ്ബ് സമ്മതിക്കൂല. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. എല്ലാവരോടും നാല് കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു ചോദിക്കും. ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, അമ്പിയാക്കന്മാർ ഇതിൽ നിന്ന് ഒഴിവാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽപ്പെട്ട 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആളുകളുടെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ യാ റബ്ബനാ യാ ഖാലിഖനാ യാ റാസിഖനാ അല്ലാഹുമ്മ ജഅൽനാ മിൻഹും അല്ലാഹുമ്മ ജഅൽനാ മിൻഹും അല്ലാഹുമ്മ ജഅൽനാ മിൻഹും ബിറഹ്മതിക വകരമിക വജൂദിക യാ അക്രമൽ അക്രമീൻ വയാ അജ്വദൽ അജ്വദ ولا كاتب العبار لحنا بعد الموت يا رب العرش العظيم. ഈ 70,000 ആളുകൾ ഇവർ ചോദ്യമില്ലാതെ സ്വർഗത്തിൽ പോകുന്നു. എങ്കിലും ചില മുഫസ്സിറുകൾ പറഞ്ഞു, അല്ല, എല്ലാവരോടും ചോദിക്കും. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യല്ല. എന്താണ് ഒന്നാമത്തേത്? അൻ ഉംറിഹി ഫീമ അഫ്നാ, അവന്റെ വയസ്സ്. ചില ആളുകൾ 20 വയസ്സ് ജീവിച്ച ആൾക്കാരുണ്ടാകും, 40 വയസ്സ്, 60 വയസ്സ്, 80, 100, 120, 140 ഇങ്ങനെയൊക്കെ ഉണ്ടാകും. 900, 1200 ഒക്കെ ഉണ്ടാകും അല്ലേ? മുമ്പ് കാലങ്ങളിലൊക്കെ അത്ര ജീവിച്ച ആൾക്കാരുണ്ടായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട്, ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു സ്ത്രീ സ്വന്തം മകൻ മരിച്ചിട്ട് കരഞ്ഞ ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പൊ സഹാബത്ത് ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലെ, അപ്പൊ എത്രാമത്തെ വയസ്സിലായി മകൻ മരിച്ചത്? 300-ാമത്തെ വയസ്സിൽ. 300-ാമത്തെ വയസ്സിൽ മകൻ മരിച്ചപ്പോ കുട്ടിയായിരുന്നപ്പോ മരിച്ചു പോയല്ലോ, ആ ദുഃഖത്തിൽ മാതാവ് കരഞ്ഞ സംഭവം റസൂൽ പറയുന്നുണ്ട്. നമുക്ക് എത്ര വയസ്സായാലും 120 കടക്കണേ വലിയ പാടാണല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മളെ കുറിച്ച് നമ്മൾ 60-ന്റെയും 63-ന്റെയും ഇടയിലാണ്, വളരെ വയസ്സ് കുറഞ്ഞ ആൾക്കാരാണ് നമ്മൾ. അപ്പൊ ഈ 63 വയസ്സിനെ കുറിച്ച് ഓരോ വർഷത്തെ കുറിച്ചും മാസത്തെ കുറിച്ചും ആഴ്ചയെ കുറിച്ചും മണിക്കൂറുകളെ കുറിച്ചും നിമിഷങ്ങളെ കുറിച്ചും സെക്കൻഡുകളെ കുറിച്ചും നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഓരോ സെക്കൻഡിനെ കുറിച്ച്, നമ്മുടെ ഇപ്പോ നമ്മൾ കഴിഞ്ഞ ഈ ശ്വാസോച്ഛ്വാസം, നടന്നുകൊണ്ടിരിക്കുന്ന ഈ ശ്വാസോച്ഛ്വാസം, കഴിഞ്ഞു പോയ ശ്വാസോച്ഛ്വാസം, വരാൻ പോകുന്ന ശ്വാസോച്ഛ്വാസം, ഇതിനെക്കുറിച്ചടക്കം ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കി നോക്കി എങ്ങനെയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ റബ്ബിന്റെ മുമ്പിൽ നാം മറുപടി പറയുക. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹുവിന്റെ കരുണ കൊണ്ട് കൃപ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ഞാനും അല്ലാഹുവിന്റെ കൃപ കൊണ്ടേ രക്ഷപ്പെടുള്ളൂ. പിന്നെ നമ്മളൊക്കെ അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ കരുണ കൊണ്ട് നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, സലാമത്തിലാക്കണേ, അല്ലാതെ രക്ഷപ്പെടാൻ സാധിക്കില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആ രംഗം, എന്തിലാണ് നമ്മുടെ ജീവിതം നമ്മുടെ വയസ്സ് നാം ചെലവഴിച്ചത്? മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുല്ലാ അദ്ദേഹം കുറെ ചർച്ചകൾക്കിടയിൽ അവസാനം പറയുന്നുണ്ട്, ഒരാൾക്ക് 40 വയസ്സായിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് 40 വയസ്സായാൽ അയാൾ പിന്നെ ആഹ്റത്തിന്റെ കാര്യത്തിൽ കാര്യമായിട്ട് ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ആഹ്റത്തിന് വേണ്ടി തന്നെ ജീവിക്കാൻ തുടങ്ങണം. നമ്മളിപ്പോ 40 വയസ്സായാലും നമ്മൾ യുവാക്കളാണ് അല്ലേ? 40 വയസ്സായവരൊക്കെ യുവസംഘടനകളിലൊക്കെ തലപ്പത്തിലുള്ള ആൾക്കാരല്ലേ? 50 വയസ്സായാലുണ്ടാവും, 60 വയസ്സുവരെയൊക്കെ യുവാക്കളാണ്, അല്ലെങ്കിൽ മധ്യവയസ്കൻ. ശരിക്കും 40 വയസ്സായ ഒരാൾ വയസ്സനായി. പിന്നെ ഇപ്പോ സാധാരണഗതിയിൽ ഇപ്പോ നര കാണുന്നൊരു പ്രശ്നമില്ലോ, അതിന് പല സംവിധാനങ്ങളുണ്ട്. ഒരാളും ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ യുവയിൽ ജീവിക്കുന്ന നമ്മൾ ഇവിടെ വയസ്സന്മാരെ കുറച്ചേ കാണുള്ളൂ അല്ലേ? അല്ലെ, വയസ്സായ ആൾക്കാരെ കുറച്ചേ കാണുള്ളൂ. കാരണം ആരും നടിച്ചിട്ടുണ്ടാവില്ല, എല്ലാവരും പാന്റും ഷർട്ടും ഷൂട്ടും കോട്ടും ടൈയും ഒക്കെ കിട്ടിയതൊക്കെ യുവാക്കളാണ് അല്ലേ? പക്ഷേ വയസ്സ് ചിലപ്പോ 70-80 ഒക്കെ ആയിട്ടുണ്ടാവും. അതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഒരു അവസ്ഥ. ഒന്നാമത്തെ കാര്യം എന്താണ്? അവന്റെ ഈ ജീവിതകാലം എന്തിനാണ് അവൻ ചെലവഴിച്ചത്? ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ വീണ്ടും വിചാരം നടത്തണം, നമ്മളൊക്കെ ദുന്യാവിന് വേണ്ടി മല്ലി കെട്ടുന്ന ആൾക്കാരാണല്ലോ, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. അത് കൂടെയുള്ള കാര്യമാണ്. നമ്മുടെ നിയതി നന്നാവണം, നമ്മുടെ ഭാര്യയെ സന്താനങ്ങളെ ഉമ്മാനെ വാപ്പാനെ കുടുംബക്കാരൊക്കെ പോറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഹലാലായ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ നിയത്ത് വേണം നമുക്ക് ഉണ്ടാക്കൂലുണ്ടാവും. അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ജമാഅത്തിന്റെ കാര്യം, എല്ലാ ജമാഅത്തും സുബഹി ജമാഅത്ത് പ്രത്യേകിച്ച് നമ്മളെല്ലാവരും പള്ളി പോയിട്ട് തന്നെ നിസ്കരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം, അത് നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ രണ്ട് റക്അത്ത് സുബഹിക്ക് മുമ്പ് തഹജ്ജു നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? തഹജ്ജു നമസ്കാരം വളരെ ഇമ്പോർട്ടന്റ് ആയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊക്കെ നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാണ്ടാവുള്ളൂ. ഈ ക്ലാസുകളും ഈ സ്വലാത്തുകളും ഈ നമസ്കാരങ്ങളും ഈ സുജൂദുകളും ഒക്കെ സമർപ്പിക്കാണ്ടാവുള്ളൂ. നമ്മൾ സുജൂദ് ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു ദർജ ഉയർത്തുകയാണ്. അല്ലാഹുവിന് വേണ്ടി നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോ നമ്മുടെ സ്ഥാനം അല്ലാഹു ഉയർത്തുകയാണ്. ഇന്ന് നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്? നിങ്ങൾ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചോക്കെ, ഞാനും നിങ്ങളൊക്കെ എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലി, എത്ര സ്വലാത്ത് ചൊല്ലി. ഇന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഇന്നത്തെ കഴിഞ്ഞുപോയ പകലും കഴിഞ്ഞുപോയ രാത്രിയും ഒക്കെ സ്വലാത്ത് ചൊല്ലേണ്ട ദിവസമായിരുന്നു. നമ്മൾ എത്ര സ്വലാത്ത് ചൊല്ലിയിരുന്നു? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തോട് ചോദിച്ചു, അബൂ ഹുറൈറ താങ്കൾ എന്തിനാ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? 12,000 തവണ ഒരു ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രധാന ജോലി പള്ളിയിലെ ഇത്തിക്കാഫിൽ
എന്നിട്ട് ആ മനുഷ്യൻ 12,000 തവണ, 100 അല്ല, 1,000 അല്ല, 10,000 അല്ല, 12,000 തവണ ഏറ്റവും ചുരുങ്ങിയത് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ സഹാബത്ത് ചോദിച്ചു, അബൂ ഹുറൈറ, താങ്കൾ എന്തിനാ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്? അപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, എന്നിട്ടെങ്കിലും ഈ പാപിയായ അബൂ ഹുറൈറ ഗർഭത്തിൽ രക്ഷപ്പെട്ടാലോ? നോക്കൂ നിങ്ങൾക്ക്, അവർക്ക് അവർ അങ്ങനെ വേവരാതിയായിരുന്നു നരകത്തെ കുറിച്ച്, അവരുടെ ദോഷങ്ങളെ കുറിച്ച്. നമുക്കും അതുണ്ടാവണം, ഒരു മുഅ്മിനാണെങ്കിൽ അതുണ്ടാവണം. നരകത്തെ കുറിച്ചുള്ള പേടി, സ്വർഗത്തിലേക്കുള്ള ആഗ്രഹം, അതിന്റെ ഇടയിലാണ് മുഅ്മിൻ ജീവിക്കേണ്ടത്. നാം പറഞ്ഞു വന്നത് അവന്റെ ജീവിതം എന്തിലാണ് ചെലവഴിച്ചത്? ചില ആൾക്കാർക്ക് ഒരു നല്ല കാര്യം ഉണ്ടാവില്ല, എല്ലാ ദിവസവും പ്രധാനമായിട്ട് കുറേ പ്രളാന്ന് സംസാരിക്കേണ്ടി വരും, ഒരു കാര്യമുള്ള സംസാരമാവില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കണ്ട, വെറുതെ മറ്റുള്ളവരുടെ കുറ്റം പറയാ, അവന്റെ ന്യൂനത നോക്ക, ഇവന്റെ ന്യൂനത നോക്ക, ഇതായിരിക്കും പ്രധാന ജോലി. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ മരിക്കുന്ന സമയത്തും ഇങ്ങനെ തന്നെ മരിക്കാം. അള്ളാഹു കാത്തു രക്ഷിച്ചു മാറാവട്ടെ. ഒരാൾ ജീവിതത്തിൽ എന്താണോ കൂടുതൽ ചെയ്തത് അതിലാണ് അയാൾ മരിച്ചു പോകുക. ഞാൻ ഇന്നലെ ഇഷാ ജമാഅത്തിന് മുത്തൈനയിലെ പള്ളിയിലെ നമസ്കരിക്കുമ്പോൾ മൂന്നാമത്തെ റക്അത്തിൽ എണീറ്റ് നിന്നു. അപ്പോ ഒരു പാകിസ്ഥാനി സഹോദരൻ എന്റെ തൊട്ടടുത്തായിരുന്നു, അദ്ദേഹം ഇരുന്നു ഇരുന്ന് പിന്നെ അദ്ദേഹം കടന്നു. നമസ്കാരം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. നമ്മുടെയൊക്കെ വയസ്സുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം നാവ് നിന്നിട്ട് നിന്ന് ഞാൻ പേടിച്ചു പേടിച്ചു. അപ്പൊ അദ്ദേഹം വെള്ളം വേണമെന്ന് പറഞ്ഞു. ഇമാമിന്റെ റൂമിൽ പോയിട്ട് വെള്ളം കൊണ്ടുകൊടുത്തു കൊടുത്തു. അപ്പൊ ഈ മനുഷ്യൻ വല്ലാത്തൊരവസ്ഥയിലാണ്, പേടിച്ച് അദ്ദേഹം സ്വയം കരിമ ചെല്ലുന്നുണ്ട്. ഈ മനുഷ്യൻ കരിമ ചെല്ലുന്നുണ്ട്. അപ്പൊ വെള്ളം കുടിച്ച് പിന്നെ ഞങ്ങളൊക്കെ കൂടെ താങ്ങി പിടിച്ചിട്ട് കസേര കിട്ടി താങ്ങി പിടിച്ച് സുലൈഖ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ പ്രഷർ കുറഞ്ഞതായിരുന്നു. അങ്ങനെ പിന്നെ ഒരു അരമണിക്കൂറോളം അദ്ദേഹം എണീറ്റുന്നു, സുഖമായി. അപ്പൊ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ആ അവസ്ഥയിൽ മരിച്ചു പോയാൽ ഇത്രയേ ഉള്ളൂ. ഇന്നലെ ഞാൻ അനുഭവിച്ച ഒരാളാണ്. അദ്ദേഹം മരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ നോക്കൂ, മനുഷ്യന്റെ അവസ്ഥ അതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ മരിക്കാൻ സന്നദ്ധരായിട്ട് ജീവിക്കാം. അതാണ് ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളോട്, നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്, നമ്മളൊക്കെ കുട്ടികൾ വയസ്സന്മാരൊക്കെ ഉണ്ട്. അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങളെയൊക്കെ റൂഹ് പിടിക്കാൻ പോകും, എന്നോടും നിങ്ങളോടൊക്കെ പറയാണ്, കാര്യ ഗൗരവത്തോടെ ഉൾപ്പെടണം, നിങ്ങളുടെയൊക്കെ റൂഹ് പിടിക്കാൻ പോകാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മരിച്ചു പോകാൻ പോവുകയാണ് എന്ന് പറയുന്ന രംഗം നിങ്ങളോട് നോക്കി. അപ്പോ നമ്മളൊക്കെ ഇങ്ങനെ ആശങ്കിച്ച് നിന്നപ്പോ അസ്റായിൽ പറഞ്ഞു, എന്നാ ഓക്കെ, എത്ര ടൈം വേണം നിങ്ങൾക്ക് നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് മരിക്കാൻ തയ്യാറാവാൻ എത്ര ടൈം വേണം? നിങ്ങൾ എത്ര ടൈം പറയും? എത്ര ടൈം പറയാ? മാക്സിമം അല്ലേ? ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ആ ആൻസറിനാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത്, മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. പക്ഷെ അതുണ്ടാവില്ല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന്റെ കൂടെ മരുഭൂമിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇതേപോലെ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വലിയൊരു മരുഭൂമിയിൽ എന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, ഇതെന്താണ് സഹാബത്തെ? അവർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം, ഞങ്ങൾക്കറിയില്ല, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലിനും മാത്രമേ അറിയുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതൊരു മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്, അവന്റെ അഭിലാഷങ്ങളാണ്, ഇതിങ്ങനെ അനന്തമായി കടന്നു പോവുകയാണ്. വലിയ വര വരച്ചിട്ട് ഒരു ആരോമാർ കൂട്ടു അതിന്റെ തലപ്പത്ത്. അപ്പൊ ഈ ആഗ്രഹങ്ങൾ, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അനന്തമായി കണ്ടിന്യൂസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മുഹമ്മദ് മുസ്തഫ സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി ആ വലിയ വരയെ ക്രോസ് ചെയ്ത് അടുത്ത വര വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതെന്താണ്? അപ്പോഴും പറഞ്ഞു സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹു റസൂലിനെ അറിയുള്ളൂ.
അപ്പോഴാണ് മുഹമ്മദ് മുസ്തഫ സാദിഖുൽ മസ്ദൂഖ് ഹബീബുൽ മഹ്ബൂബ് അല്ലദി ലാ യജ്മഉ അൽ ഹവാ ഇൽഹു ഇല്ലാ വഹീ വഹാ അല്ലമഹു ശദീദുൽ ഖുറാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ അവർ പറയുകയാണ് സഹാബത്തെ ഇതാണ് മനുഷ്യന്റെ മരണം അവന്റെ ആഗ്രഹങ്ങൾ അവന്റെ അഭിലാഷങ്ങൾ അനന്തമായി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ മരണം വന്ന് അസ്റാരിൽ വന്നവർ വിളിക്കുകയാണ് അവൻ റബ്ബിങ്കലേക്ക് പോകുകയാണ് അതുവരെ ജീവിച്ച ജീവിതത്തെ കുറിച്ച് അള്ളാഹു നാളെ ചോദിക്കാതെ ഒരു കാലങ്ങോട്ട് എടുത്തു വെക്കാൻ മനുഷ്യന് സാധ്യമല്ലെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം وعن جسده فيما أبلى അവന്റെ ശരീരം ആരോഗ്യ ദൃഢഗാത്രതയുള്ള അവന്റെ ശരീരം ഫീമ അബ്ല എന്തിനാണ് അവൻ നശിപ്പിച്ചു കളഞ്ഞത് എന്നും ബാബു ചോദിക്കും. അത് ചോദിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. മറ്റു ചില റിവായത്തുകളിൽ കാണാം وعن شبابه അവന്റെ യുവത്വത്തെ കുറിച്ചും അള്ളാഹു ചോദിക്കും. ഈ ജസദിഹി എന്നുള്ളടത്ത് മറ്റു ചില റിവായത്തുകളിൽ വൻശബാബിഹി എന്നാണ്. ഈ യുവത്വം അല്ലെങ്കിൽ അവന്റെ ശരീരം എന്തിനാണ് അവൻ ചെലവഴിച്ചത് നശിപ്പിച്ചു കളഞ്ഞത് എന്നള്ളാഹു ചോദിക്കും. നോക്കൂ, നമുക്കൊക്കെ എപ്പോഴും പ്രായം കുറഞ്ഞ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന്, നമ്മൾ വയസ്സ് കൂടും തോറും വയസ്സ് അധികരിക്കും തോറും നമുക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ഇബാദത്ത് വർദ്ധിപ്പിക്കണം. ഏത് മുതൽ? പ്രായപൂർത്തി ആയത് മുതൽ. നമുക്ക് വേറൊരു കൺസെപ്റ്റ് ഉണ്ട്, എന്താണെന്ന്, നമ്മുടെ മാതാപിതാക്കൾക്കും ആ കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ സൊസൈറ്റിയിലെ ഒരു ബാഡ് കൺസെപ്റ്റ് ആണ്. അതെന്താണെന്ന്, ഒരു മകൻ അല്ലെങ്കിൽ മകള് 14 വയസ്സായി അല്ലെങ്കിൽ 13 വയസ്സായി പ്രായപൂർത്തി ആയിട്ടുണ്ട് എന്ന് രക്ഷിതാക്കൾക്ക് അറിയാം. ഈ മകനും അറിയാം അല്ലെങ്കിൽ മകൾക്കും അറിയാം. അയ്യോ, ഓം കുടുക്കിയ മോണസ് ബ്രേക്കൊന്നും വിളിക്കൂല, വാപ്പ പള്ളി പോകായിരിക്കും, അല്ലെങ്കിൽ വാപ്പ നീ പരി നിസ്കരിക്കുകയാണെങ്കിൽ പരി നിസ്കരിക്കായിരിക്കും, മോനെ വിളിക്കൂ കുട്ടിയല്ലേ ഉറങ്ങട്ടെ കുട്ടികളല്ലേ. ഇവന് പ്രായപൂർത്തിയായിട്ടുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പ്രായപൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാലോ, ബുലൂഖാവുക എന്ന് പറഞ്ഞാൽ ആ ബുലൂഖായി കഴിഞ്ഞാൽ അന്ന് മുതൽ, അത് 11 വയസ്സായാലും ശരി, അന്ന് മുതൽ നിന്റെ മകനെ എന്ന ഗണത്തിൽ പെട്ടു. അവരൊക്കെ മനസ്സിലാക്കണം, അവരൊക്കെ ആ ഗണത്തിൽ പെട്ടു. ഇപ്പൊ 15 വയസ്സായി അല്ലെങ്കിൽ 15 വയസ്സായി എന്നാ പ്രായപൂർത്തിയായല്ലോ അല്ലെ, മറ്റടയാളങ്ങളില്ലെങ്കിലും 15 വയസ്സായ നിർബന്ധമായിട്ട് പ്രായപൂർത്തിയായി. പക്ഷെ അപ്പോൾ എന്താണ്, നമുക്ക് കുട്ടിയാളല്ല, സ്കൂൾ പഠിക്കാൻ പഠിക്കുകയാളോ അല്ലെങ്കിൽ കുറച്ച് ഉറങ്ങി കൊടി സുബയൊക്കെ 8 മണിക്ക് വേണമെങ്കിൽ നിസ്കരിച്ചോട്ടെ, നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല. ഒരു 18 വയസ്സായി അപ്പോഴും കുട്ടിയാ. പക്ഷെ നാം മനസ്സിലാക്കണം, നമ്മളെ കാണിച്ചിട്ട് നാളെ എന്റെ മാതാപിതാക്കളെ നരകത്തിലേക്ക് ഞാൻ ചവിട്ടി താഴ്ത്തട്ടെ എന്ന് നമ്മുടെ മക്കൾ പറയുന്ന ഒരു രംഗം വരാനുണ്ട്. ഈ രംഗമാണത്, അവിടെ നാം ഓർക്കണം. നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ പ്രായപൂർത്തിയാണിന് മുമ്പ് തന്നെ അവർ വിളിച്ചു തുടങ്ങണം, നിസ്കരിപ്പിച്ചു തുടങ്ങണം. പ്രായപൂർത്തിയായാൽ പിന്നെ പറയേണ്ടതില്ല. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ യുവത്വത്തെക്കുറിച്ച് നമ്മുടെ ശരീരത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. ഓരോ നിമിഷത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോ ഘട്ടം ഘട്ടമായിട്ട് അള്ളാഹു ചോദിക്കും. നമ്മുടെ കൈകൊണ്ട് എന്ത് ചെയ്തു, കാലുകൊണ്ട് എന്ത് ചെയ്തു, കണ്ണുകൊണ്ട് എന്ത് കണ്ടു, ചെവി കൊണ്ട് എന്ത് കേട്ടു, എല്ലാം ചോദിക്കും. അവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല, ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ കൈ, എന്റെ സഹോദരന്മാരെ, ആയത്തോരാൻ സമയത്ത് സൂറത്ത് ഷൂറയിൽ വിശാലമായി പറയുന്നുണ്ട് ആയത്തുകളിൽ, നമ്മുടെ ഈ കൈ നമുക്കെതിരായി സാക്ഷി നിൽക്കും. നിങ്ങൾ ഓർത്തു നോക്കിയേ, നമ്മുടെ ഈ കൈ നമുക്കെതിരായി സാക്ഷി നിൽക്കും, നമ്മുടെ ഈ കണ്ണ് നമുക്കെതിരായി സാക്ഷി നിൽക്കും, നമ്മുടെ ഈ കാല് നമുക്കെതിരായി സാക്ഷി നിൽക്കും. നിഷേധിക്കാൻ പറ്റുമോ? നമ്മുടെ ഈ തൊലി പോലും
നമുക്കെതിരായി സാക്ഷി നിൽക്കും, അവരോട് നമ്മൾ ചോദിക്കും എന്തേ എനിക്കെതിരായി നമുക്ക് തന്നെതിരായി നീ സാക്ഷി പറഞ്ഞു ചോദിക്കുമ്പോ ഈ കണ്ണ് കാത് കൈ സംസാരിക്കുകയാണ് എല്ലാവരെയും സംസാരിപ്പിച്ച റബ്ബ് എല്ലാം സംസാരിപ്പിച്ചു എന്ന് നമ്മുടെ കൈ പറയുന്ന രംഗം വരാനുണ്ട്. നമ്മൾ ഓർക്കണം, അത് ഇന്ന് നാം ഓർത്താലും ദുഃഖിക്കേണ്ട, അവിടെ നമുക്ക് സന്തോഷത്തോടെ പോകാം. ഇന്ന് നാം ഓർക്കണം, അവന്റെ വിജ്ഞാനം, ഈ വിജ്ഞാനം കൊണ്ട്, ഈ പഠിച്ച വിജ്ഞാനം കൊണ്ട് എന്താണ് ചെയ്തത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തോ, എന്ത് അമലാണത് കൊണ്ട് ചെയ്തത്. അപ്പോ ചില ആൾക്കാർ വിചാരിക്കുന്ന പിന്നെ ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ, ഒരു കുഴപ്പമില്ല. മഹാന്മാരായ മുഹസ്സിരികൾ പറയുന്നു പഠിക്കാത്തതിനെ കുറിച്ച് പ്രത്യേകിച്ച് ചോദിക്കും. പഠിക്കൽ നിർബന്ധമാണ്, നിർബന്ധമായും പഠിക്കേണ്ട കാര്യങ്ങൾ നാം പഠിച്ചിരിക്കണം. അതിനെ കുറിച്ചും അള്ളാഹു ചോദിക്കും. എൽമിനെ കുറിച്ച് ഇനിയോ അവന്റെ സമ്പത്തിനെ കുറിച്ചും ചോദിക്കും. അവന്റെ സമ്പത്ത് എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത്, എവിടെയാണ് നീ ചെലവഴിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു ചോദിക്കും. അപ്പൊ സമ്പത്ത്, ഹലാലായ സമ്പത്ത് മാത്രമേ സമ്പാദിക്കാൻ പാടുള്ളൂ, ഹലാലിൽ മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ. ചില ആൾക്കാരെ ഹലാലിൽ സമ്പാദിക്കും, അതൊക്കെ പക്ഷെ ചെലവഴിക്കുന്ന കാര്യത്തിൽ ഹലാലാണ് നിർബന്ധമുണ്ടാവില്ല. മറ്റു ചില ആളുകൾ സമ്പാദിക്കുന്നതിൽ ഹറാമത്താവും, ചെലവഴിക്കുന്നതിൽ കണിശരായിരിക്കും. ഇത് രണ്ടുമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഒരിക്കലും ഒരുപാട് വിശദീകരിക്കേണ്ട മേഖലയാണ് നാം കടന്നു പോകുകയാണ്. അപ്പൊ നമ്മുടെ സമ്പത്ത് ഹലാല് മാത്രം സമ്പാദിക്കാം, നമ്മുടെ സമ്പത്ത് മാത്രം സമ്പാദിക്കാം, അല്ലെങ്കിലോ നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മ നരകത്തിലേക്ക് വലിച്ചെറിയും എന്ന ബോധം നമുക്കുണ്ടാവണം. അല്ലാഹു അത്തരക്കാരിൽ നാം ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോ ഇവിടെ നാം ഓർക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ഇന്ന് നാം ബോധവാന്മാരാണെങ്കിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സ്വർഗത്തിലേക്ക് വിളിക്കും. അല്ലെങ്കിലോ അല്ലാഹുവിന്റെ മുമ്പിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുമ്പോ മലക്കുകൾ നിൽക്കുകയാണ് ചങ്ങലയുമായിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ. അവിടെ സ്വർഗത്തിലേക്കുള്ള മലക്കുകളും നിൽക്കുന്നുണ്ട്. കാഫിരങ്ങളെ ചോദ്യം ചെയ്യുമ്പോ, ദോഷികളായ ആളുകളെ ചോദ്യം ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമെന്ന് ഖുർആനാണ് പറയുന്നത്. വഖീല യൗമ നൻസാകും കമാ നസീതും ലിഖാ യൗമികും ഹാദാ വമഅവാകും നാർ വമാലകും നാസിരീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് ഇന്ന് നാം നിങ്ങളെ മറക്കാൻ പോവുകയാണ്, ഇന്ന് നിങ്ങളെ നാം മറന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് സഹോദരന്മാരെ സഹോദരിമാരെ ചെവി തുറന്ന് ഹൃദയത്തിന്റെ കാതുകൾ കൊണ്ട് കേൾക്കേണ്ടതാണ് നാം. ഇന്ന് നാം നിങ്ങളെ മറന്നിരിക്കുന്നു. എന്താണ് കാരണം? കമാനസീതും ലിഖാ യൗമികും ഹാദാ, ഇന്ന് നിങ്ങൾ എന്നെ കണ്ടുമുട്ടുമെന്ന് നിങ്ങൾ മറന്നിരുന്നു ദുനിയാവിൽ വെച്ച്. അതുകൊണ്ട് അത് നിങ്ങൾ അവിടെ വെച്ച് മറന്നത് കൊണ്ട് അല്യൗമനുണ്ടാക്കും, നിങ്ങളെ ഇന്ന് ഞാൻ മറന്നിരിക്കുന്നു. നിങ്ങളുടെ നിങ്ങളുടെ മടക്കത്തലം നരകമാണ്. നിങ്ങൾക്ക് സഹായികളായിട്ടാകുന്നില്ല. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിച്ച ആളുകളാണെങ്കിലോ റഹ്മത്തിന്റെ മാലാഖമാർ വിളിക്കുകയാണ്. ഒരു വിഭാഗത്തെ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് മാലാഖമാരെ നമ്മളെ മറന്ന ദുന്യാവിൽ വെച്ച് ഈ ദിവസത്തെ മറന്ന ആളുകളെ അല്യൗമനസാകും, അവരെ ഇന്ന് മറന്നിരിക്കുന്നു എന്നല്ലാഹു പറയുന്നതോടുകൂടെ അല്ലാഹു ഓർഡർ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനയാണ് ും
മലക്കുകളെ നരകത്തിലെ 70 മുഴമുള്ള തങ്ങളിൽ ബന്ധിച്ചുകൊണ്ട് ഈ കുറ്റവാളികളെ ഈ ക്രിമിനൽസിനെ നരകത്തിലേക്ക് വലിച്ചെറിയും ആരാധമാരെ എന്ന് പറയുമ്പോ മറ്റൊരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരാണ്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, ആരാധമാർ വിളിക്കുകയാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് നടക്കൂ, നിങ്ങൾ മാത്രമല്ല നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ സന്താനങ്ങളും ഒക്കെ കൂട്ടത്തോടെ സ്വർഗത്തിലേക്ക് നടക്കൂ. സ്വർഗത്തിൽ ചെന്നാലോ മക്കൾ പരസ്പരം വരികയാണ് പിതാമഹന്മാരുടെ അടുക്കലേക്ക്, മാതാവിന്റെ അടുക്കലേക്ക്. സ്വന്തം പേരമക്കൾ വന്ന് അവർ സന്തോഷം അറിയിക്കുകയാണ്. പരസ്പരം പേരമക്കൾ കെട്ടിപ്പിടിച്ച് പിതാമഹനെ വല്ലിപ്പാനെ സ്വന്തം മാതാവിനെ പിതാവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു തരാമെന്ന് പറയുകയാണ് മാതാവേ പിതാവേ. നമ്മളെ ബാബനെ പേടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ കുഞ്ഞാവിൽ ജീവിച്ചില്ലേ? അതുകൊണ്ട് നമുക്ക് സ്വർഗം തന്നു അല്ലേ മാതാവേ, സ്വർഗം തന്നു അല്ലേ പിതാവേ. പിതാവേ നിങ്ങൾ സുബഹിക്ക് പള്ളിയിലേക്ക് പോയപ്പോ മാതാവെന്നെ വിളിച്ചിരുന്നു, പിതാവേ നിങ്ങളും എന്നെ വിളിക്കുമായിരുന്നു, നമ്മൾ ഒന്നിച്ച് പള്ളിയിൽ പോകാറുണ്ടായിരുന്നു, ഫലാത്തിന് പോകുമ്പോ നമ്മൾ ഒന്നിച്ച് പോകാറുണ്ടായിരുന്നു, ഖുർആൻ പഠിക്കാൻ പോകുമ്പോ എന്നെ നിങ്ങൾ കൊണ്ടുപോയാക്കുമായിരുന്നു അല്ലേ. നമ്മുടെ ദുനിയാവില് മലപ്പുറത്ത് നമ്മൾ വേങ്ങരയിൽ ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ അങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത്. അതുകൊണ്ട് വേദനാജനകമായ നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിച്ചു അല്ലേ പിതാവേ, നമ്മുടെ സ്വർഗത്തിൽ അവൻ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. അവനോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ആ റബ്ബിനെ നമ്മൾ വിളിക്കാറുണ്ടായിരുന്നു, ആ റബ്ബിന് വേണ്ടി ഞങ്ങൾ രാത്രിയിൽ പോലും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാറുണ്ടായിരുന്നു. അവൻ കാരുണ്യവാനാണ്, കരുണാനിധിയാണ്, കൃപയുള്ളവനാണ്, നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. പിന്നെ ജീവിതം ഖാലിദീന ഫീഹ, പിന്നെ കാലാകാലമുള്ള ജീവിതമാണ് സ്വർഗത്തിലാണെങ്കിൽ അസ്ഹാബുൽ യമീൻ, സ്വർഗത്തിൽ അസ്ഹാബുൽ ശിമാൽ നരകത്തിൽ, പിന്നെ കാലാകാലാണ് ജീവിതം. ഇവിടെയും എന്റെ സഹോദരന്മാർ സഹോദരിമാർ ഓർക്കണം, ഒരു 10 കൊല്ലാണ് ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എൻജിനായി ലഭിക്കുന്നുണ്ട്, അല്ല 100 വർഷം ഒരു സെഞ്ചുറി, 1000 വർഷം, 10000 വർഷം നരകത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ അല്ല, കാലാകാലം നമ്മുടെ മനസ്സിൽ തന്നെ അത് രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഈ കാലാകാലം എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? സഹോദരിമാർക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്തിലാണ് കാലാകാലം? എന്നും ജീവിതം അവിടെയാണ്, എന്നും ജീവിതം അവിടെയാണ്, സ്വർഗത്തിൽ ഉല്ലസിച്ച് സുഖലോലുപരായി ജീവിക്കുക, അല്ലെങ്കിലോ നരകത്തിൽ മാക്സിമം ശിക്ഷ അനുഭവിച്ച് ജീവിക്കുക. നിങ്ങൾ നോക്കൂ, നരകത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ മാഇദയിൽ, നമ്മുടെ തൊലികൾ ഇങ്ങനെ പഴുത്താൽ അള്ളാഹു വേറെ തൊലികളെ പ്രദാനം ചെയ്യും. എന്തിനാണ് പ്രദാനം ചെയ്യുന്നത്? മാക്സിമം വേദന അനുഭവിക്കാൻ. ഇതേക്കുറിച്ച് പഠിച്ചാണ് മഹാനായ ശാസ്ത്രജ്ഞൻ മോറിസ് ബുക്കായി പറഞ്ഞത്, നമ്മുടെ ഈ തൊലികൾക്ക് മാത്രമേ യഥാർത്ഥത്തിലും വേദന അനുഭവിക്കാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ടാണ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിൽ ഏതായത്തിൽ
നരകത്തിലുള്ള ആളുകളുടെ തൊലികൾ ഇങ്ങനെ പഴുക്കുമ്പോ മറ്റു തൊലികളെ അവർക്ക് നാം പ്രദാനം ചെയ്യും. എന്തിനാണ്? മാക്സിമം വേദന അവർക്ക് കൊടുക്കാൻ. അതാണ് നരകത്തിലെ ജീവിതം. കാലാകാലം അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു ബിറഹ്മതിക വകരമിക വജൂദിക യാ അക്രമൽ അക്രമീൻ വയാ അജ്മദൽ അജ്മദീൻ വയാ കാതിയൽ അഹ്വാമിൽ മിൻ ബഅദൽ മൗത്ത് അല്ലാഹു നജ്നാ മിനൽ നാർ അല്ലാഹു നജ്നാ മിനൽ നാർ അല്ലാഹു നജ്നാ വആബാഅനാ വഉമ്മഹാതിനാ വഇഖ്വാനിനാ വഅഖവാതിനാ വമൻ ലഹു ഹഖുൻ അലൈനാ മിനൽ നാർ അല്ലാഹു അജ്നാ മിനൽ നാർ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അതാണ് നരകം. സ്വർഗം എന്ന് പറയുന്നതും അവിടെ എല്ലാം സുലഭമാണ്. നമ്മളൊക്കെ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളാവട്ടെ, അള്ളാഹു സ്വർഗ നിവാസികളിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ ആമീൻ. مثل الجنة التي وعد المتقون فيها أنهار من ماء غير آت وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين. അവിടെ കള്ളിന്റെ നദികളുണ്ട്, പാലിന്റെ നദികളുണ്ട്, തേനിന്റെ നദികളുണ്ട്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് അവിടെ ലഭ്യമാണ്. പൂർണ്ണിങ്ങൾ അവിടെ ലഭ്യമാണ്. ഊർലിങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ സഹോദരിമാർ ആലോചിക്കുന്നുണ്ടാവും, എന്തേ ഞങ്ങൾക്കൊന്നുമില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട, സഹോദരിമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെല്ലാ കാര്യം വിശദീകരിച്ചിട്ടില്ല. ഊർലിങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു, തേനിന്റെ പാലിന്റെ കള്ളിന്റെ നദി ഒഴുകുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോ ഖുർആൻ അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ولكم فيها ما تشتهي انفسكم ولكم فيها ما تدعون. നിങ്ങളുടെ ശരീരം എന്താണോ ആഗ്രഹിക്കുന്നത്, സഹോദരിമാരെ പ്രത്യേകം കേൾക്കണം, നിങ്ങളുടെ ശരീരം എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതോ നിങ്ങൾക്ക് ലഭ്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെ ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്വർഗത്തിലുള്ള എല്ലാ കാര്യവും കുറാൻ പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിൽ പറഞ്ഞു ഇതൊക്കെയാണ്. പക്ഷേ അവസാനത്തെ വാക്കാണ്, അവസാനത്തെ വാക്കാണ് എന്താണോ വേണ്ടത് അത് ലഭ്യമാണ്. അതാണ് സ്വർഗം. അന്ന് ഓർത്തു നോക്കിയിരുന്നു അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഒരു മനുഷ്യൻ സ്വർഗത്തെ കുറിച്ച് അറിയുകയാണെങ്കിൽ പിന്നെ ദുനിയാവിലൊന്നും ചെയ്യാൻ അയാൾ നിൽക്കൂല. ആ സ്വർഗത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നരകത്തെ കുറിച്ച് അറിഞ്ഞാലും റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ പിന്നൊന്നും ചെയ്യാൻ നിൽക്കൂല, കാരണം പേടികൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോ ആ അറിവ് നമുക്കിന്നുണ്ടാവണം, അല്ലെങ്കിലോ എന്ന് പറയുന്ന ഒരു ഘട്ടം വരാനുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്, എങ്കിലും അത് രണ്ടാഴ്ച ഉള്ളൂ, അവസാനിപ്പിച്ചോട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ സൂറ തുടങ്ങും. പുലർത്തൂരെ താങ്കൾ പറയുക, അറഅയ്തും നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, എന്താണ് നിങ്ങൾ കാണുന്നത്, എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇൻ അഖലകലിയല്ലാ, അള്ളാഹു എന്നെ അങ്ങോട്ട് നശിപ്പിച്ചു എന്ന് വിചാരിക്കാം. അള്ളാഹുവിന്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ മഅയാ സഹാബത്തിനെയും അള്ളാഹു നശിപ്പിച്ചു റളിയല്ലാഹു തആല അൻഹു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്യും. അങ്ങനെയൊക്കെയാണെങ്കിലും ആരാണ് കാഫിറീങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവൻ?
റസൂലേ താങ്കൾ പറയണം, ഹുവർ റഹ്മാൻ, ഹുവർ റഹ്മാൻ, ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൽ മുബീൻ. ആ റഹ്മാനാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് നിങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ റബ്ബിനെ നിങ്ങൾ വിശ്വസിക്കണം. ആമന്നാ ബിഹി, ഞങ്ങൾ ആ റബ്ബിനെ വിശ്വസിച്ചിട്ടുണ്ട്. ഖുഅലൈഹി തവക്കൽനാ, ആ റബ്ബിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ഫസതഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയാൻ പോകുന്നുണ്ട്. മൻ ഹുവ ഫീ ളലാലിൽ മുബീൻ, ആരായിരുന്നു വ്യക്തമായ വഴികേടിൽ എന്ന് പിന്നീട് നിങ്ങൾ അറിയാൻ പോകുന്നുണ്ട്. قل رسولي بيندم فرينا أرأيتم إن أصبح ماءكم غورا فمن يأتيكم بماء معين إيترين നിങ്ങൾ സുലഭമായി കുടിക്കുന്ന ഈ വെള്ളമുണ്ടല്ലോ, ഈ വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ, ഭൂമിയിലേക്ക് താഴ്ന്നു പോയാൽ, ഈ ഒലിച്ചു പോകുന്ന വെള്ളം ആരാണ് നിങ്ങൾക്ക് കൊണ്ടുത്തരുക? അല്ലാഹുവല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. നിങ്ങൾ ഓർത്ത് നോക്കിയോ, വെള്ളമില്ലാതെ ലോകത്ത് ആൾക്കാർ മരിക്കുന്നുണ്ട്. വെള്ളമില്ലാതെ ലോകത്ത് ആളുകൾ മരിക്കുന്നുണ്ടല്ലേ. നമ്മൾക്കൊക്കെ ഇന്ന് അള്ളാഹു എത്ര അനുഗ്രഹങ്ങളാണ് ചെയ്തിരുന്നത്. ഒരുപാട് അനുഗ്രഹത്തിന്റെ നടുവിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ നിങ്ങളൊക്കെ തന്നെ പ്രായ ആൾക്കാർ ഓർത്തോക്കെ, ഇപ്പോ എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മളിപ്പോ ഇതേപോലെ 8-ഉം 10-ഉം ഒക്കെ ജോഡി ഡ്രസ്സുകൾ നമുക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്കുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. ഞാനൊക്കെ അലഹമ്മദില്ല, ഞാൻ എപ്പോഴും അള്ളാഹുനോട് ദുആ ചെയ്യാറുണ്ട്. നമ്മളൊക്കെ ചെയ്യണം, ചെയ്യണേ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്ത അനുഗ്രഹത്തിനും നീ ശുക്ര ചെയ്യാൻ തോഫിയൊക്കെ നൽകണേ. അള്ളാഹു എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് ഞാൻ ഓർത്തു നോക്കാണ്, എന്റെ ഒക്കെ അലഹമ്മദില്ല 10-40 വർഷം കച്ചവടം ചെയ്തിട്ട് ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ കബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ ഒക്കെ മരിച്ചുപോയ മാതാപിതാക്കളെ കബർ സ്വർഗീയമാക്കട്ടെ. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും എനിക്കുണ്ടായിരുന്നത്, ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരുപാട് ആൾക്കാർ പണിക്കൊക്കെ വരുമായിരുന്നു, തേങ്ങ പൊളിക്കാനും അടക്ക പൊളിക്കാനും ഒക്കെ, കുരള കുരളക്കാനും അത് ലോഡ് ചെയ്യാനും ഒക്കെ. എന്നാലും എനിക്കുണ്ടായിരുന്നത് ആകെ 3 കൂട്ട് ഡ്രസ്സാണ്, 2-ഓ 3-ഓ ഒരു പെരുന്നാൾക്കാരുടെ ഡ്രസ്സ് എടുക്കുക അല്ലെ. പെരുന്നാൾക്കല്ലേ സാധാരണ നമുക്ക് കണ്ണ് ഡ്രസ്സ് എടുക്കാറുള്ള, അല്ല നിങ്ങളൊന്നും ഉണ്ടാക്കുന്ന. നമുക്ക് ഇന്നത്തെ പോലെ സുലഭമായി ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പച്ച മലയാളത്തിൽ പച്ച ആയിട്ടാണ് പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഓർക്കാൻ വേണ്ടി. അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ബിരിയാണി കിട്ടണമെങ്കിൽ നമ്മുടെ ഏതോ ഒരു കല്യാണം കാത്തു നിൽക്കേണ്ടിയിരുന്നല്ലേ. നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ഒരാൾ, ഒരു തലമുറ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ വല്യമൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ എല്ലാ മനസ്സുപോയ ആളുകളുടെയും കബർ അള്ളാഹു സ്വർഗീയമാക്കട്ടെ. കഞ്ഞി കുടിക്കാനില്ലാഞ്ഞിട്ട് ഒരു ചില കാലത്ത് അങ്ങനെയാണ്, കഞ്ഞി കുടിക്കാണ്ടാവൂല, എന്നിട്ട് കൂടെ വെച്ചിട്ട് തെളിയിരുന്നെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചേമ്പ് വെച്ചിരുന്ന കഥ പറഞ്ഞിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളൊക്കെ ജീവിച്ചിരുന്നത്, നമ്മുടെ മുമ്പത്തെ തലമുറ ജീവിച്ചിരുന്നത്. നമ്മളൊക്കെ എത്രമാത്രം അനുഗ്രഹത്തിലാണ്, എത്രമാത്രം അനുഗ്രഹത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മൾ അല്ലാഹുവിന് ശുക്ര ചെയ്യാൻ ബാധ്യസ്ഥനാണ്. വലഇന ശകർതും ലഅസീദന്നകും വലഇൻ കഫറതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹുവിന് ശുക്ര ചെയ്യണം, നമസ്കാരം കൃത്യസമയത്ത് നമസ്കരിക്കണം, സകാത്ത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം, സദഖ കൊടുക്കണം, നോമ്പ് അനുഷ്ഠിക്കണം, അല്ലാഹുവിനെ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ. എന്ന ലോകത്തെ ഏറ്റവും വലിയ ധനാഢ്യനായിരുന്ന സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ആ ചെയ്തത് നമ്മൾ ദുആ ചെയ്യണം. എപ്പോഴും അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. അള്ളാഹു അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ശുക്ർ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ എപ്പോഴും നാം മനസ്സിലാക്കേണ്ട, ഈ വയസ്സിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു, ശരീരത്തെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞു, ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ട ഒരു പോളിസി.
നമ്മൾ മഹാന്മാരായ മുഫസ്സിറീങ്ങൾ സൂറത്തിൽ ലൈലിൽ ആ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സൂറത്തിൽ ലൈലിൽ നിങ്ങൾക്കറിയാലോ ഏതാണത്? ആ മാഷാ ഞാൻ എന്നോടും എനിക്ക് ഏറ്റവും പ്രിയം എന്നോടാണ്. നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവരാണ്, നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവരാണ്. പഠിച്ചവനെ നിർത്തി ഞാൻ പറയാം. അതുകൊണ്ട് വല്ലയിൽ ഇതാ യവശ, ഈ രാത്രി ഇരുൾ മുറ്റിയാൽ അതിനെ തന്നെയാണ് സത്യം. വല്ലയിൽ ഇതാ യവശ, ഈ പകല് പ്രകാശപൂരിതമായാൽ അതിനെ തന്നെയാണ് സത്യം. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച റബ്ബിനെ തന്നെയാണ് സത്യം. അതൊരു വലിയ സംഭവമാണ്, ആണാക്കുക പെണ്ണാക്കുക എന്ന് പറഞ്ഞത്. കാണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച റബ്ബിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്, നിങ്ങളൊക്കെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളൊക്കെ ബിസിനസ്സിന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, സ്പെയർ പാർട്സ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽസ് സെയിൽസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പി ആർ ഒമാരായി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഐ ടിയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ പല ഫീൽഡുകളിലും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇന്ന പക്ഷേ പഠിച്ചവനൊരു സത്യം പറയാം. അള്ളാഹു പറയാം, ഞാനൊരു കാര്യം പറയുന്നുണ്ട്, അത് കേട്ട ചെവി തുറന്നിട്ട് ഞാൻ നിങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ആരെങ്കിലും കൊടുത്താൽ കൊടുക്കണം, മറ്റുള്ളവർ കൊടുക്കുക, അതെന്താന്നില്ല. സമ്പത്താണെങ്കിൽ സമ്പത്ത് കൊടുക്കുക, സമ്പത്താണെങ്കിൽ സമ്പത്ത് കൊടുക്കുക, നല്ലൊരു വാക്ക് കൊടുക്കേണ്ട സമയത്ത് ആ വാക്ക് കൊടുക്കുക, ദുഅ കൊടുക്കേണ്ട സമയത്ത് ദുഅ കൊടുക്കുക, അവനെ സഹായിക്കേണ്ട സമയത്ത് ആരോഗ്യത്തോടുകൂടെ അവനെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എങ്കിൽ കൊണ്ടുപോവുക. മറ്റുള്ളവർക്ക് എന്തൊക്കെ സഹായമാണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക, അത് നിങ്ങൾ ചെയ്താൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം, റബ്ബിന് വേണ്ടിയായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ മറ്റുള്ളവരുമായി അങ്ങനെ ബന്ധം സ്ഥാപിച്ചാൽ, സുഹൃതമായ ഊഷ്മളമായ സ്നേഹബന്ധം മറ്റുള്ളവരുമായി നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹുവാണ് പറയുന്നത്, റബ്ബുല്ലാഹി അള്ളാഹുവാണ് പറയുന്നത്, അവന് നാം അവന്റെ കാര്യങ്ങളൊക്കെ നാം അവന് എളുപ്പമാക്കി കൊടുക്കും. ആരാണ് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരുന്നത്? ആരാണ് നമുക്ക് സമ്പത്ത് നൽകുന്നത്? ആരാണ് ജോലി നൽകുന്നത്? ആരാണ് ബിസിനസിന് പ്രോജക്റ്റ് നൽകുന്നത്? അള്ളാഹുവാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കാൻ പോകുന്നുണ്ടോ അതൊക്കെ ആകാശത്തിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്. ആ അള്ളാഹുവാണ് പറയുന്നത്, ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ അവന്റെ കാര്യങ്ങളൊക്കെ നാം എളുപ്പമാക്കി കൊടുക്കും. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കും, എന്നോടും കൂടെയാണ് പറയുന്നത്. അത് അനുഭവിച്ച് നമുക്കറിയാൻ പറയാം, അനുഭവിച്ചറിയാൻ പറ്റും. നിങ്ങൾ ചെയ്തു നമ്മളറിയാതെ നമ്മളെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുത്ത് നടത്തുന്നു. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും നടക്കൂല, പക്ഷേ നടക്കും. ഇതോടുകൂടെ തഹജ്ജുദിന്റെ രണ്ട് റക്അത്തിലെ പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ അത് അങ്ങ് നടക്കും തീർച്ചയാണ്. ചെയ്തു ഇനി അതിനപ്പുറം പറയും. ഒരാൾ ഭയങ്കര പിശുക്കനായി
സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും തന്നെ മര്യാദ നാം കൊടുക്കില്ല. ഒരിടത്തുണ്ട് പക്ഷെ കൊടുക്കൂല, പിഷ്കനാണ്. ഓൻ വിചാരിച്ചു ഓൻ തന്നെ മതി പറയും. വേറെ ആൾക്കാർക്ക് ഒരു നന്മ ചെയ്യാന്ന് പറഞ്ഞ വലിയ പിഷ്കണക്കണം. ഓന്റെ കെയർ ഓഫ് തന്നെ ചിലപ്പോ ഓൻ അറിയുന്ന ഒരു സ്ഥലത്ത് നല്ലൊരു ജോലിയുടെ വാക്കൻസി ഉണ്ടാവും. ഓന്റെ പ്രിയപ്പെട്ടവരോടോ ബന്ധപ്പെട്ടവരോടോ ഒന്നും പറയൂല. ഓനെ നന്നാൻ പാടില്ല, ഞാൻ മാത്രമേ നന്നാൻ പാടുള്ളൂ, ഞാൻ മാത്രമേ നന്നാൻ പാടുള്ളൂ എന്ന ചിന്ത ഒരാൾക്കുണ്ടെങ്കിൽ അല്ലാഹുവാണ് പറയുന്നത് ഓന്റെ കാര്യങ്ങളൊക്കെ നാം പ്രയാസകരമാക്കി കൊടുക്കും. ഓരൊരു കാര്യത്തിലും വിജയിക്കൂല. സമ്പത്ത് ചിലപ്പോ കുറെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നും ടെൻഷനാണ്, പ്രശ്നങ്ങളാണ്, പ്രതിബന്ധങ്ങളാണ് അവൻ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് കൂട്ടത്തിലാവണം, ഏത് കൂട്ടത്തിലാവണം? ആ കൂട്ടത്തിൽ നമ്മളാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.